ഹലോ, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ പറയാന്ന് പറഞ്ഞ സ്ഥലം രാമേശ്വരമാണ്. രാമേശ്വര അമ്പലത്തിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നപ്പോൾ ഇവിടെ ഇരുട്ടായി പോയതാണ്. കുറച്ച് നാളായിട്ടുള്ള ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അവിടേക്കൊന്ന് വരണം എന്നുള്ളത്. ഞാൻ ലേറ്റിൻ്റെ അവിടേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി കാണാണ്ടല്ലേ, കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ അമ്പലത്തിലേക്ക് ഒന്ന് വരണം എന്നുള്ളത്. പക്ഷെ നമ്മൾക്ക് പല കാരണങ്ങൾ കൊണ്ട് സാധിച്ചില്ല. കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ഇപ്പോൾ കുട്ടികൾക്ക് ഓണത്തിൻ്റെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കണ്ട് ഇറങ്ങിയതാണ്. ഇനി നാളെ ഈ വഴിപാടൊക്കെ ചെയ്ത് അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ്. എന്തായാലും അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. നാളെ ഇനിയിപ്പോൾ എന്താ, നാളെ ഞാൻ വീഡിയോ എടുക്കും. പക്ഷേ നാളെ നല്ല തിരക്കായിരിക്കും, എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും കാഴ്ചകളൊക്കെ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ്, കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം അമ്പലം അടച്ചതുകൊണ്ട് ഞങ്ങൾ തൊഴുതിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഇവിടെ കണ്ടിട്ട്. പക്ഷേ ഇപ്പോൾ വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം പറ്റി, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ താഴത്തേക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ പോലെ അതേപോലെ നല്ല തിരക്കാണ്. നമ്മളിങ്ങനെ ക്യൂ നിൽക്കണം, സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് ക്യൂ നിന്നാലേ കൊടുത്തു വിട്ടുള്ളൂ. അത്രയും തിരക്കാണ്. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മടിച്ചൊക്കെ തോന്നും. പക്ഷെ നമുക്കതിനെ വൃത്തിയുള്ളൂ. ഇവിടുത്തെ ഹോണൊരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഹോണടിയാണ്. എല്ലാവരും ചേവി ചിലപ്പോൾ വേദനയ്ക്കും, അങ്ങനെ ഹോണടിക്കുന്നു. ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ അമ്പലം അടച്ചു, ഞങ്ങളുടെ അവിടുന്ന് തൊഴുതൊക്കെ ഇറങ്ങി കുറച്ച് സമയമായി. അമ്പലമൊക്കെ അടച്ചു. ഇപ്പോൾ ടൂ വീലറും ഒക്കെ ആൾക്കാരിങ്ങനെ പരന്ന് നടക്കുന്നതുകൊണ്ടാണ്, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ ഭയങ്കര ഹോണടിയാണ്. ഒരു കുഴപ്പമില്ല ഹോണടിച്ചാലെന്നുള്ള മെഡിപ്പട്ടിലാണ്. ഇവിടെ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഉള്ള നമ്മുടെ മുരുടേശ്വരത്തൊക്കെ പോയാൽ കാണുന്ന പോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. നല്ല രസമുണ്ട് കാണാനൊക്കെ. കുറേ പശു ഉണ്ട് കേട്ടാ. ഇതാണെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളെ കുത്താൻ വരികയെന്ന് വിചാരിക്കും. കുത്തില്ല തോന്നുന്നുണ്ട്, തുമ്മണുണ്ട് ഇടയ്ക്ക്. ആ രണ്ട് പശുക്കുട്ടി നല്ല രസമുണ്ട് കാണാൻ. നമ്മള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ വീണ്ടും അമ്പലത്തേക്ക് പോവാൻ പോവാണ്. അങ്ങനെ നമ്മള് അമ്പലത്തിൽ വന്നു, 22 തീർത്ഥത്തിൽ കുളിച്ചു, എന്നിട്ട് റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്. അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. ഇത് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ എന്താണ്, നാല് സൈഡും ഒരേപോലെയാണ് കാണുമ്പോൾ. ഉള്ളിൽ പോയാൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാരണം കുഴപ്പമില്ലാതെ പോയി. ഇവിടുത്തെ കടകളൊക്കെ തുറന്നു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇത് തുറന്നിട്ട് വരുന്നേ ഉള്ളൂ.
ബ്രേക്ക്ഫാസ്റ്റിനുള്ള വെയിറ്റിംഗ്. ചായ പിന്നെ നമ്മളെ തമിഴ്നാട്ടിൽ വന്ന ചായ നല്ല അടിപൊളിയാട്ടാ. നമ്മളെ നാട്ടിലുള്ളവർക്കൊന്നും നല്ല ചായ ഉണ്ടാക്കാറില്ല. ഇവിടെ നിറയെ ഫ്ലെക്സ് ഉണ്ട്. ഒരു കല്യാണ ചിക്കനും പെണ്ണും ഉണ്ടാവും, അതിന്റെ കൂടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അതെന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ധനുഷ്കോടി പോവാണ്. എൻട്രൻസ് ഫീസ് 20 rupees ഉണ്ട് അവിടെ. എനിക്ക് യാത്ര ചെയ്യുമ്പോ ഇങ്ങനത്തെ റോഡാട്ടോ ഇഷ്ടം. ഈ എന്താ പറയാ, കടകളൊന്നും ഇല്ലാത്ത റോഡ്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം. ചില വണ്ടികളൊക്കെ ഉള്ളിൽ ഇട്ടിട്ട് കാണാനുണ്ട്. ഇത് കാടാണെന്ന് തോന്നുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു പ്രദേശം. അവിടെ നിറയെ കുതിര നിൽക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടാ, നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. എന്റെ പൊന്നോ, ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് അവിടെ വെച്ച തോന്നുന്നു. അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പം നമ്മൾ ധനുഷ്കോടിയിൽ എത്താറായിട്ടുണ്ട്. രണ്ട് സൈഡിലും കടലായിട്ട് നടുവിൽ കൂടിയുള്ള റോട്ട് കൂടിയാണ് നമ്മൾ ധനുഷ്കോടിയിലോട്ട് പോകുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നോക്കിയിട്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ കണ്ടവർക്കൊക്കെ താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.